നിങ്ങളെല്ലാവർക്കും എൻ്റെ നമസ്കാരം ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദജി ജനറൽ സെക്രട്ടറി സ്വാമി ഋതംബരാനന്ദജി കേന്ദ്രമന്ത്രിസഭയിലെ എൻ്റെ സഹപ്രവർത്തകർ ശ്രീ വി മുരളീധരൻജി ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ശ്രീനാരായണ ഗുരുധർമ്മം സംഘം ട്രസ്റ്റിന്റെ മറ്റ് ഭാരവാഹികൾ നാട്ടിലും വിദേശത്തു നിന്നുമെല്ലാം എത്തിച്ചേർന്ന ഭക്തരെ മഹതികളെ മാന്യരെ ഈ സന്യാസി ശ്രേഷ്ഠരുടെ ചരണങ്ങൾ എൻ്റെ ഭവനത്തിൽ ആയിരിക്കുന്നതിനാൽ ഇത് എനിക്ക് എത്രമാത്രം ആനന്ദകരമായ നിമിഷമാണെന്ന് നിങ്ങൾക്ക് സങ്കൽപ്പിക്കാൻ പോലും സാധിക്കില്ല जब संतों के चरण मेरे घर में आया एक प्रकार से आप कल्पना नहीं कर सकते मेरे लिए कितना आनंद की पल है ये एला प्रियपट्ट मलयाली गलकुम बनी तमाया नमस्कार भारत आध्यात्मिक चैतन्य श्री नारायण गुरुदेवन धन्य अदेहति पुण्य भूमि आण केरलम സന്യാസ ശ്രേഷ്ഠരുടെ കൃപയും ശ്രീനാരായണ ഗുരുവിൻ്റെ അനുഗ്രഹത്താലും ശിവഗിരിയിൽ മുൻപ് വരാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട് ശിവഗിരിയിൽ വന്ന് നിങ്ങളുടെയൊക്കെ അനുഗ്രഹം ലഭിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി ഞാൻ എപ്പോഴെല്ലാം അവിടെ പോയിട്ടുണ്ടോ അപ്പോഴെല്ലാം ആ ആത്മീയ ഭൂമിയുടെ ഊർജം അനുഭവിച്ചിട്ടുണ്ട് ശിവഗിരി തീർത്ഥാടന ഉത്സവത്തിലും ബ്രഹ്മവിദ്യാലയത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിലും പങ്കെടുക്കാനിന്ന് എനിക്ക് അവസരം ലഭിക്കുന്നതിൽ ഞാൻ സന്തോഷവാനാണ് നിങ്ങളുമായി എനിക്ക് എന്ത് ബന്ധമാണ് ഉള്ളതെന്ന് എനിക്കറിയില്ല പക്ഷേ പലപ്പോഴും ഞാൻ അത് വീണ്ടും അനുഭവിക്കാറുണ്ട് എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല കേദാർനാഥിൽ ഒരു വലിയ ദുരന്തമുണ്ടായപ്പോൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യാത്രക്കാർ ജീവനും മരണത്തിനും നടുവിൽ പൊരുതുകയായിരുന്നു ഉത്തരാഖണ്ഡിലും കേന്ദ്രത്തിലും കോൺഗ്രസ് സർക്കാർ ഉണ്ടായിരുന്നു കേരളത്തിൻ്റെ സ്വന്തം ശ്രീമാൻ ആന്റണി പ്രതിരോധ മന്ത്രിയായിരുന്നു ഇതൊക്കെയാണെങ്കിലും അഹമ്മദാബാദിലുള്ള ഗുജറാത്ത് മുഖ്യമന്ത്രിയായി എനിക്ക് ശിവഗിരി മഠത്തിൽ നിന്ന് ഒരു വിളി വന്നു നമ്മുടെ എല്ലാ സന്യാസിമാരും കുടുങ്ങി അവരുമായി ഒരു ബന്ധവും അവർ എവിടെയാണ് എന്താണ് സ്ഥിതി ഒന്നും അറിയില്ല മോദിജി താങ്കൾ ഈ ജോലി ഏറ്റെടുക്കണം ഇത്രയും വലിയ സർക്കാരുകൾ ഉണ്ടായിട്ടും ശിവഗിരി മഠത്തിൽ നിന്നും ഈ ജോലി ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടത് എന്നെയാണെന്ന് അത് ഇപ്പോഴും എനിക്കും സങ്കൽപ്പിക്കാൻ കഴിയില്ല എന്റെ പക്കൽ അത്രയധികം സൗകര്യങ്ങൾ ഇല്ലാതിരുന്നിട്ടും ഗുരുഭഗവാന്റെ അനുഗ്രഹത്താൽ ഈ പുണ്യപ്രവൃത്തി ചെയ്യാനുള്ള അവസരം ലഭിക്കുകയും എല്ലാ സന്യാസിമാരെയും സന്തോഷത്തോടെ തിരികെ കൊണ്ടുവന്ന് ശിവഗിരി മഠത്തിൽ എത്തിക്കാനും സാധിച്ചു ആ ഫോൺ കോൾ തന്നെ അത്യധികം ഹൃദയസ്പർശിയായ അനുഭവം ആയിരുന്നു ആ പവിത്ര കാര്യത്തിൽ എന്നെ തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ മാത്രം ഗുരു ഭഗവാന്റെ ആശീർവാദം എനിക്കുണ്ടായല്ലോ തീർത്ഥാടനത്തിന്റെ തൊണ്ണൂറ് വർഷങ്ങളുടെ യാത്രയും ബ്രഹ്മവിദ്യാലയത്തിന്റെ സുവർണ ജൂബിലിയും ഒരു സ്ഥാപനത്തിന്റെ കേവലമൊരു യാത്രയല്ല വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഭാരതമെന്ന ആശയത്തിന്റെ എനിക്കും അനശ്വര യാത്ര കൂടിയാണിത് ഭാരതീയ ദർശനങ്ങളെ ജീവത്തായി നിലനിർത്തുന്നതിൽ ഭാരതത്തിൻ്റെ ആധ്യാത്മികവും വൈജ്ഞാനികവുമായ വികാസത്തിൻ്റെ യാത്രയിൽ കേരളമെന്നും നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് ആവശ്യം വന്നപ്പോഴൊക്കെ നേതൃത്വവും നൽകിയിട്ടുണ്ട് വർക്കലയെ നൂറ്റാണ്ടുകളായി ദക്ഷിണ കാശി എന്ന് വിളിക്കാറുണ്ട് കാശി വടക്കോ തെക്കോ ആകാം വാരണാസിയിൽ ശിവനഗരിയാകട്ടെ വർക്കലയിലെ ശിവഗിരിയാകട്ടെ ഭാരതീയ ചൈതന്യത്തിൻ്റെ ഓരോ കേന്ദ്രത്തിനും എല്ലാ ഭാരതീയരുടെയും ജീവിതത്തിൽ പ്രത്യേക സ്ഥാനമുണ്ട് ഈ സ്ഥലങ്ങൾ കേവലം തീർത്ഥാടന കേന്ദ്രങ്ങൾ മാത്രമല്ല ഇവ വിശ്വാസത്തിന്റെ കേന്ദ്രങ്ങൾ മാത്രമല്ല ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്ന ചൈതന്യത്തിൻ്റെ ഉണർവുള്ള സ്ഥാപനങ്ങളാണിവർ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിനെയും സ്വാമി സച്ചിദാനന്ദ സ്വാമി ഋദംബരാനന്ദ് സ്വാമി ഗുരുപ്രസാദ്ജി എന്നിവരെ ഈ അവസരത്തിൽ ഞാൻ ഹൃദയപൂർവം അഭിനന്ദിക്കുകയാണ് തീർത്ഥാടനത്തിൻ്റെയും ബ്രഹ്മവിദ്യാലയത്തിൻ്റെയും ഈ സുവർണ യാത്രയിൽ ഈ ചടങ്ങിൽ കോടിക്കണക്കിന് വരുന്ന അനുയായികളുടെ അവസാനമില്ലാത്ത വിശ്വാസവും അശ്രാന്ത പരിശ്രമവും ഉൾപ്പെടുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ എല്ലാ അനുയായികൾക്കും ഒപ്പം എല്ലാ ഭക്തജനങ്ങൾക്കും ഞാൻ എൻ്റെ ഊഷ്മളമായ ആശംസകൾ നേരുന്നു ഇന്ന് ഞാൻ നിങ്ങളുടെ എല്ലാ സന്യാസിമാരുടെയും പുണ്യാത്മാക്കളുടെയും ഇടയിൽ സംസാരിക്കുന്നു സമൂഹത്തിൻ്റെ ചൈതന്യം ദുർബലമാകുമ്പോൾ ഇരുട്ട് വർദ്ധിക്കുമ്പോൾ ആത്മീയതയുടെ ഒരു പുതിയ വെളിച്ചവുമായി ഏതെങ്കിലും മഹാത്മാവ് പ്രത്യക്ഷപ്പെടുന്നു എന്നതാണ് ഇന്ത്യയുടെ പ്രത്യേകത പല രാജ്യങ്ങളിലും ലോകത്തിലെ പല നാഗരികതകളും അവരുടെ മതധർമ്മങ്ങളിൽ നിന്ന് വ്യതിചരിച്ചപ്പോൾ അവിടങ്ങളിൽ ആത്മീയതയുടെ സ്ഥാനം ഭൗതികത കൈയടക്കി അത് ശൂന്യമായി തുടരുന്നില്ല ഭൗതികവാദം അതിൽ നിറഞ്ഞു നിൽക്കും പക്ഷേ ഭാരതം വ്യത്യസ്തമാണ് ഭാരതത്തിലെ ഋഷിമാരും സന്യാസി വര്യരും ഗുരുക്കന്മാരും ചിന്തകളും സമ്പ്രദായങ്ങളും എക്കാലവും പരിഷ്കരിക്കുകയും വളർത്തുകയും ചെയ്തിട്ടുണ്ട് ശ്രീനാരായണ ഗുരു ആധുനികതയെക്കുറിച്ച് സംസാരിച്ചു എന്നാൽ അതേസമയം അദ്ദേഹം ഇന്ത്യൻ സംസ്കാരത്തെയും മൂല്യങ്ങളെയും സമ്പന്നമാക്കി നിരന്തരം പ്രയത്നിച്ചു അദ്ദേഹം വിദ്യാഭ്യാസത്തെക്കുറിച്ചും ശാസ്ത്രത്തെക്കുറിച്ചും സംസാരിച്ചു എന്നാൽ അതേസമയം നമ്മുടെ ആയിരക്കണക്കിന് വർഷങ്ങളുടെ മതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും മൂല്യങ്ങളുടെയും കുറിച്ചുള്ള ുയർത്താനുള്ള എല്ലാ പ്രയത്നവും ചെയ്തു ഇവിടെ ശിവഗിരി തീർത്ഥാടനത്തിലൂടെ ശാസ്ത്രീയ ചിന്തയുടെ ഒരു പുതിയ ധാര ഉയർന്നു വരുന്നു ഒപ്പം ശാരദാ മഠത്തിൽ സരസ്വതി ദേവിയെയും ആരാധിക്കുന്നു ശ്രീനാരായണ ഗുരു മതത്തെ ശുദ്ധീകരിക്കുകയും തിരുത്തുകയും ചെയ്തു അവയെ സമകാലികമാക്കി മാറ്റിത്തീർത്തു പഴകിയ കാര്യങ്ങൾ ഉപേക്ഷിച്ചു ഗുരു അന്ധവിശ്വാസങ്ങൾക്കും തിന്മകൾക്കുമെതിരെ പ്രചാരണം നടത്തി ഭാരതത്തിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് നമ്മളെ ബോധവാന്മാരാക്കി ആ കാലഘട്ടം സാധാരണമായിരുന്നില്ല മാമൂലുകൾക്കെതിരെ നിൽക്കുക എന്നത് ഒരു ചെറിയ കാര്യമായിരുന്നില്ല ഇന്ന് നമുക്കത് സങ്കല്പിക്കാൻ കഴിയില്ല എന്നാൽ ശ്രീനാരായണ ഗുരുജി അത് ചെയ്തു ജാതീയതയുടെ പേരിൽ നടക്കുന്ന വിവേചനങ്ങൾക്കെതിരെ അദ്ദേഹം യുക്തിസഹവും പ്രായോഗികവുമായ പോരാട്ടം നടത്തി ഇന്ന് ശ്രീനാരായണ ഗുരുവിൽ നിന്നും പ്രേരണ സ്വീകരിച്ചുകൊണ്ട് രാജ്യം ദരിദ്രരെയും അധസ്ഥിതരെയും പിന്നാക്കക്കാരെയും സേവിക്കുകയും അവർക്ക് അവരുടെ അവകാശങ്ങൾ നൽകുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് ഇന്ന് രാജ്യം എല്ലാവർക്കുമൊപ്പം എല്ലാവരുടെയും വികസനം എല്ലാവരുടെയും വിശ്വാസം എല്ലാവരുടെയും പരിശ്രമം എന്ന മന്ത്രവുമായി മുന്നോട്ടു പോകുന്നത് സുഹൃത്തുക്കളെ ശ്രീനാരായണ ഗുരുജി തീർച്ചയായും ആത്മീയ ചൈതന്യത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു അദ്ദേഹം ആത്മീയ പ്രചോദനത്തിൻ്റെ ഒരു ദീപമായിരുന്നു എന്നാൽ ഒരു കാര്യം സത്യമാണ് ശ്രീനാരായണ ഗുരുജി ഒരു സാമൂഹിക പരിഷ്കർത്താവ് മാത്രമല്ല ദീർഘദർശിയായ ചിന്തകൻ കൂടിയായിരുന്നു അദ്ദേഹം തൻ്റെ സമയത്തേക്കാൾ വളരെ മുമ്പേ ചിന്തിച്ചു വളരെ മുന്നോട്ട് വീക്ഷിച്ചു ഗുരുദേവൻ ഒരു റാഡിക്കൽ ചിന്തകൻ എന്നതിനൊപ്പം ഒരു പ്രായോഗിക പരിഷ്കർത്താവും കൂടി ആയിരുന്നു എന്നതാണ് ഇതിന് കാരണം ബലം പ്രയോഗിച്ച് തർക്കിച്ച് ജയിക്കാനല്ല താനിവിടെ വന്നത് അറിയാനും പഠിക്കാനുമാണെന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു ഏർപ്പെട്ട് സമൂഹത്തെ മെച്ചപ്പെടുത്താൻ കഴിയില്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ആളുകളുമായി ചേർന്ന് പ്രവർത്തിക്കുകയും അവരുടെ ചിന്തകൾ മനസ്സിലാക്കുകയും അവർക്ക് നമ്മുടെ ആശയങ്ങൾ വ്യക്തമാക്കി കൊടുക്കുമ്പോൾ സമൂഹം മെച്ചപ്പെടുന്നു നമ്മൾ ആരോടെങ്കിലും തർക്കിക്കാൻ തുടങ്ങുന്ന നിമിഷം തന്നെ നമ്മുടെ മുന്നിലുള്ള ആൾ അവരുടെ പക്ഷത്തിനു വേണ്ടി എല്ലാ കുതർക്കങ്ങളും കൊണ്ടുവരുന്നു എന്നാൽ നമ്മൾ ഒരാളെ മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മുന്നിലുള്ളവരും നമ്മളെ മനസ്സിലാക്കാൻ തുടങ്ങും ഈ പാരമ്പര്യം ഈ മര്യാദ ശ്രീനാരായണ ഗുരുജിയും എപ്പോഴും പുലർത്തിയിരുന്നു മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കുകയും പിന്നീട് തൻ്റെ കാഴ്ചപ്പാട് വിശദീകരിക്കുകയും ചെയ്തു ശരിയായ വാദമുഖങ്ങളോടെ സ്വയം മെച്ചപ്പെടുത്തൽ പ്രക്രിയയിൽ സമൂഹം തന്നെ ഇടപെടുന്ന അന്തരീക്ഷം അദ്ദേഹം സമൂഹത്തിൽ സൃഷ്ടിച്ചു സമൂഹത്തെ നവീകരിക്കാനുള്ള ഈ പാതയിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ സ്വയം മെച്ചപ്പെടുത്താനുള്ള ഒരു ശക്തിയും സമൂഹത്തിൽ ഉണരും ഇപ്പോൾ നമ്മുടെ സർക്കാർ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ക്യാമ്പയിൻ ആരംഭിച്ച പോലെ നേരത്തെയും നിയമങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ പെൺമക്കളുടെ എണ്ണത്തിൽ പുരോഗതി ഉണ്ടായത് സമീപ വർഷങ്ങളിൽ മാത്രമാണ് നമ്മുടെ സർക്കാർ ശരിയായ കാര്യങ്ങൾ ചെയ്യാൻ സമൂഹത്തെ പ്രചോദിപ്പിച്ചതിനാലും ശരിയായ അന്തരീക്ഷം സൃഷ്ടിച്ചതിനാലുമാണ് ഇത് സംഭവിച്ചത് സർക്കാർ ചെയ്യുന്നത് ശരിയാണെന്ന് ആളുകൾക്കും തോന്നിയപ്പോൾ സ്ഥിതിഗതികളും അതിവേഗം മെച്ചപ്പെടാൻ തുടങ്ങി യഥാർത്ഥ അർത്ഥത്തിൽ എല്ലാവരുടെയും പരിശ്രമം അതിൻ്റെ ഫലം ദൃശ്യമാണ് സമൂഹത്തെ നന്നാക്കാനുള്ള ഒരേ ഒരു മാർഗമാണിത് ശ്രീനാരായണ ഗുരുവിനെ എത്രയധികം വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുവോ അത്രയധികം ഈ മാർഗം കൂടുതൽ വ്യക്തമാകും സുഹൃത്തുക്കളെ ശ്രീനാരായണ ഗുരു നമുക്കൊരു മന്ത്രം നൽകിയിരുന്നു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ഒരു ജാതി ഒരു മതം ഒരു ദൈവം അദ്ദേഹം ആഹ്വാനം ചെയ്തു നാരായണ ഗുരുജിയുടെ ഈ ആഹ്വാനം നാം വളരെ ആഴത്തിൽ മനസ്സിലാക്കുകയും അതിനുള്ളിലെ ഒളിഞ്ഞിരിക്കുന്ന സന്ദേശം മനസ്സിലാക്കുകയും ചെയ്താൽ അദ്ദേഹത്തിൻ്റെ ഈ സന്ദേശം സ്വാശ്രയ ഭാരതത്തിന് വഴിയൊരുക്കുമെന്ന് നമുക്ക് കാണാം നമുക്കെല്ലാവർക്കും ഒരേ ഒരു ജാതി ഭാരതീയത നമുക്കെല്ലാവർക്കും ഒരേ ഒരു മതം സേവാധർമ്മം നമ്മുടെ കടമകൾ നിർവഹിക്കുക എന്നത് നമുക്കെല്ലാവർക്കും ഒരേ ഒരു ദൈവമേ ഉള്ളൂ ഭാരതമാതാവിൻ്റെ നൂറ്റി മുപ്പത് കോടിയിലധികം മക്കൾ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന ശ്രീനാരായണ ഗുരുജിയുടെ ആഹ്വാനം നമ്മുടെ രാജ്യസ്നേഹ രാജ്യസ്നേഹബോധത്തിന് ഒരാത്മീയ ഔന്നത്യം നൽകുന്നു നമ്മുടെ രാജ്യസ്നേഹം ശക്തിയുടെ പ്രകടനമല്ല മറിച്ച് നമ്മുടെ രാജ്യസ്നേഹം ഭാരതമാതാവിനെ ആരാധിക്കുന്നത് രാജ്യത്തെ സേവിക്കുന്ന ഒരാചാരമാണ് ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ശ്രീനാരായണ ഗുരുജിയുടെ സന്ദേശങ്ങൾ പിന്തുടരുക അപ്പോൾ ലോകത്തിലെ ഒരു ശക്തിക്കും നമ്മൾ ഭാരതീയർക്കിടയിൽ ഭിന്നത സൃഷ്ടിക്കാൻ കഴിയില്ല ഐക്യത്തോടെ നിലകൊള്ളുന്ന ഭാരതീയർക്ക് ലോകത്തിൻ്റെ ഒരു ലക്ഷ്യവും സാധ്യമല്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം സ്വാതന്ത്ര്യത്തിന് മുമ്പ് ശ്രീനാരായണ ഗുരു തീർത്ഥാടനത്തിന്റെ പാരമ്പര്യം ആരംഭിച്ചു സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ചു വർഷത്തെ അമൃത മഹോത്സവം രാജ്യം ഈ സമയത്ത് ആഘോഷിക്കുകയാണ് അത്തരം സമയങ്ങളിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമരം പ്രതിഷേധങ്ങളിലും രാഷ്ട്രീയ തന്ത്രങ്ങളിലും മാത്രമായി ഒതുങ്ങിയില്ല എന്നതും നാം ഓർക്കണം ഇത് അടിമത്തത്തിൻ്റെ ചങ്ങലകൾ തകർക്കാനുള്ള പോരാട്ടം മാത്രമായിരുന്നില്ല ഒരു സ്വതന്ത്ര രാജ്യമെന്ന നിലയിൽ നമ്മുടെ രൂപം എന്തായിരിക്കണം നമ്മൾ എങ്ങനെയായിരിക്കണം എന്ന ചർച്ചകളും ഒരുമിച്ച് നടന്നു കാരണം നമ്മൾ എന്തിനെ എതിർക്കുന്നു എന്നത് അതുമാത്രമല്ല പ്രധാനം എന്ത് തരം ആശയങ്ങൾക്ക് വേണ്ടി എന്ത് ചിന്തകൾക്കായി നമ്മൾ ഒരുമിക്കുന്നു എന്നതും കൂടുതൽ പ്രധാനമാണ് അതുകൊണ്ടാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് ഇത്രയും മഹത്തായ ആശയങ്ങളുടെ പാരമ്പര്യം ആരംഭിച്ചത് ഓരോ കാലഘട്ടത്തിലും നമ്മൾ പുതിയ ചിന്തകരെ കണ്ടുമുട്ടി ഭാരതത്തിന് വേണ്ടി ഒരുപാട് സങ്കല്പങ്ങൾ ഒരുപാട് സ്വപ്നങ്ങൾ ഒരുമിച്ച് നിന്നു രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കളും മഹാന്മാരും പരസ്പരം കാണുകയും പരസ്പരം പഠിക്കുകയും ചെയ്തു ഇന്നത്തെ സാങ്കേതിക വിദ്യയുടെ യുഗത്തിൽ ഇതെല്ലാം വളരെ എളുപ്പമാണെന്ന് നമുക്ക് തോന്നിയേക്കാം പക്ഷേ ആ കാലഘട്ടത്തിൽ ഈ സൗകര്യങ്ങൾ അത് സോഷ്യൽ മീഡിയയുടെയും മൊബൈലിൻ്റെയും കാലഘട്ടമായിരുന്നില്ല എന്നിട്ടും ആ ജനനായകർ നേതാക്കൾ ഒരുമിച്ചുകൂടി ചർച്ചകൾ ചെയ്തു ഭാവി ഭാരതത്തിന്റെ രൂപരേഖകൾ ഉണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ഗുരുദേവ് രവീന്ദ്രനാഥ ടാഗോർ രാജ്യത്തിന്റെ കിഴക്കൻ ഭാഗത്തു നിന്ന് ഇവിടെ തെക്ക് വന്ന് നാരായണ ഗുരുവിനെ കണ്ടുമുട്ടെന്നത് നിങ്ങൾ കാണുന്നു ഗുരുദേവനെ കണ്ട ശേഷം ഗുരുദേവൻ പറഞ്ഞിരുന്നു നാരായണ ഗുരുവിനേക്കാൾ മഹത്തായ ഒരാത്മീയ വ്യക്തിത്വത്തെ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ മഹാത്മാഗാന്ധി ഗുജറാത്തിൽ നിന്ന് സബർമതിയുടെ തീരത്ത് നിന്ന് രാജ്യത്തിൻ്റെ പടിഞ്ഞാറൻ ഭാഗത്തു നിന്ന് ഇവിടെ വരുന്നു ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടുന്നു അദ്ദേഹവുമായുള്ള ചർച്ച ഗാന്ധിജിയെ വലിയൊരളവിൽ സ്വാധീനിച്ചിരുന്നു സ്വാമി വിവേകാനന്ദൻ തന്നെ നാരായണ ഗുരുവിനെ കാണാൻ എത്തിയിരുന്നു നാരായണ ഗുരുവിൻ്റെ പാദങ്ങളിൽ ഇരുന്ന് സത്സംഗം ചെയ്യാറുണ്ടായിരുന്നു അത്തരത്തിലുള്ള പല മഹാന്മാരും എത്ര ഗഹനമായ ചർച്ചകൾ നടന്നിരുന്നു നൂറുകണക്കിന് വർഷത്തെ അടിമത്തത്തിന് ശേഷം ഭാരതത്തെ ഒരു രാഷ്ട്രമായി പുനർനിർമ്മിക്കുന്നതിനുള്ള വിത്തുകൾ പോലെയായിരുന്നു ഈ ആശയങ്ങൾ സാമൂഹികവും രാഷ്ട്രീയവും ആത്മീയവുമായ നിരവധി ആളുകൾ ഒത്തുചേർന്നു അവർ രാജ്യത്ത് അവബോധം വളർത്തി രാജ്യത്തെ പ്രചോദിപ്പിച്ചു രാജ്യത്തിന് ദിശാബോധം നൽകാൻ പ്രവർത്തിച്ചു ഇന്ന് നാം കാണുന്ന ഭാരതം സ്വാതന്ത്ര്യത്തിൻ്റെ ഈ എഴുപത്തഞ്ച് വർഷത്തിനിടയിൽ നാം കണ്ട യാത്ര അതേ മഹാന്മാരുടെ ബൗദ്ധിക ചിന്തകളുടെ ഫലമാണ് അതിൻ്റെ ഫലങ്ങൾ ഇന്ന് നമ്മുടെ മുന്നിലുണ്ട് സുഹൃത്തുക്കളെ സ്വാതന്ത്ര്യത്തിനായി നമ്മുടെ മനീഷികൾ കാണിച്ചു തന്ന പാത ഇന്ന് ഭാരതം ആ ലക്ഷ്യങ്ങളിലേക്ക് കൂടുതൽ അടുക്കുകയാണ് ഇനി നമുക്ക് പുതിയ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കുകയും പുതിയ തീരുമാനങ്ങൾ എടുക്കുകയും വേണം ഇന്ന് മുതൽ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം രാജ്യം അതിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ നൂറ് വർഷം ആഘോഷിക്കും പത്ത് വർഷത്തിന് ശേഷം നമ്മൾ തീർത്ഥാടനത്തിൻ്റെ നൂറ് വർഷത്തെ യാത്രയും ആഘോഷിക്കും ഈ നൂറ് വർഷത്തെ യാത്രയിലെ നമ്മുടെ നേട്ടങ്ങൾ ആഗോളമായിരിക്കണം അതിനായി നമ്മുടെ കാഴ്ചപ്പാടും ആഗോളമായിരിക്കണം സഹോദരി സഹോദരന്മാര് ഇന്ന് ലോകം പല പൊതു വെല്ലുവിളികളെയും പൊതു പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കുകയാണ് കൊറോണ എന്ന മഹാമാരിയുടെ കാലത്ത് ഇതിൻ്റെ ഒരു നേർക്കാഴ്ച നമ്മൾ കണ്ടതാണ് ഭാരതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നും ഭാരതത്തിൻ്റെ സാംസ്കാരിക സാധ്യതകളിൽ നിന്നും മാത്രമേ മനുഷ്യരാശിയുടെ മുമ്പിലുള്ള ഭാവിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ പുറത്തു വരികയുള്ളു ഇതിൽ നമ്മുടെ ആത്മീയ ഗുരുക്കൾക്കും ഈ മഹത്തായ പാരമ്പര്യത്തിന് വളരെ വലിയ പങ്ക് വഹിക്കാനുണ്ട് തീർത്ഥാടനത്തിൻ്റെ ബൗദ്ധിക പ്രഭാഷണങ്ങളിൽ നിന്നും പ്രയത്നങ്ങളിൽ നിന്നും നമ്മുടെ പുതുതലമുറയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ഈ യാത്ര ഇങ്ങനെ നിരന്തരം തന്നെ തുടരുമെന്ന് എനിക്കുറപ്പുണ്ട് ക്ഷേമത്തിൻ്റെയും ഐക്യത്തിൻ്റെയും പ്രതീകങ്ങളും ചലനാത്മകതയുടെ പ്രതീകങ്ങളായ തീർത്ഥാടനങ്ങൾ ഇന്ത്യയെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നതിനുള്ള ശക്തമായ മാധ്യമമായി മാറും ഈ വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെല്ലാവരോടും അങ്ങേയറ്റം നന്ദിയുള്ളവനാണ് ഞങ്ങളെല്ലാവരുടെയും ഒരുമിച്ചുള്ള സ്വപ്നങ്ങൾ നിങ്ങളെടുത്ത തീരുമാനങ്ങൾ ഞാനും ഒരു ഭക്തൻ എന്ന നിലയിൽ ഈ ദൃഢനിശ്ചയങ്ങളുമായി സഹകരിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അഭിമാനിക്കുന്നു ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും നന്ദി आप सबका धन्यवाद करता हूं